കുട്ടികളെ ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ? അവരുടെ കളിചിരികളും അതുപോലെ തന്നെ ആ ക്യൂട്ട്നെസ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന വിചിത്രവും അതുപോലെ തന്നെ അസാധാരണവുമായ കുട്ടികളുണ്ട്. അവരെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. മിയ അഫ്ലാലോ ഷുനം ഇപ്പോൾ വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു താരമായ ഇസ്രായേലി പെൺകുട്ടിയാണ് മിയ അഫ്ലാലോ ഷുനം. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് അവൾ വളരെ ഫേമസ് ആയിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവളുടെ മുടിയാണ്. പൊതുവെ ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് കാണാത്ത തരത്തിൽ അതിമനോഹരമായ മുടിയാണ് അവളുടേത്. ഒരുപക്ഷെ ഇത് കാണുന്ന മുതിർന്നവർക്ക് പോലും അവളോടൊരു അസൂയ ഉണ്ടായി പോകും. കാരണം അത്രയ്ക്ക് മനോഹരമായ മുടിയാണ് അവളുടേത്. അത്രയ്ക്ക് തിക്കായിട്ടുള്ള നീളമുള്ള മുടി. ഷാംപൂ ആഡുകളിലൊക്കെ കാണുന്ന മോഡൽസ് പോലും ഒരുപക്ഷെ അവളുടെ മുന്നിൽ തോറ്റുപോകും. അത്രയ്ക്ക് മനോഹരമാണ് ആ മുടി. മിയയോടുള്ള അസൂയ കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് പേർ ഇന്റർനെറ്റിൽ ഇവരുടെ മുടി വിഗ്ഗാണെന്നും അതുപോലെ തന്നെ ഇത് നാച്ചുറൽ അല്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ മിയയെ അറിയാവുന്നവരും അതുപോലെ തന്നെ മിയയുടെ മാതാപിതാക്കളും ഒക്കെ പറഞ്ഞത് അവളുടെ മുടി റിയൽ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കുട്ടികളുടെ പട്ടികയിലും മിയ ഇടം പിടിക്കാറുണ്ട്. നാരിയാന. റഷ്യൻ സ്വദേശിയായ നാരിയാനെ കാണുമ്പോൾ ഒരു സ്വപ്ന സുന്ദരിയായ പെൺകുട്ടിയെ പോലെ തോന്നും. അവളുടെ കൺപീലികൾക്കും സ്കിന്നിനും മുടിക്കും എല്ലാം തന്നെ മഞ്ഞിന്റെ നിറമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനെറ്റ് ലോകം അവളെ സ്നോ ക്വീൻ അഥവാ മഞ്ഞിന്റെ രാജകുമാരി എന്നൊക്കെ വിളിക്കുന്നത്. ഇന്റർനെറ്റിൽ വൈറലായതോടെ കുറെ പേർ അവൾക്ക് ഗെയിം ഓഫ് ത്രോൺസിലെ കലീസിയുടെ ലുക്കുണ്ടെന്നും പറയുകയുണ്ടായി. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഡിസ്നി മൂവിയായ ഫ്രോസനിലെ എലിസ എന്ന രാജകുമാരിയെ പോലെയാണ് അവൾ ഇരിക്കുന്നത് എന്നാണ്. വദീം റുഫാഫ് എന്ന് പറയുന്ന റഷ്യൻ ഫോട്ടോഗ്രാഫറാണ് നരിയാനയെ ഫേമസ് ആക്കിയത്. നരിയാനയെ വദീം കണ്ടെത്തുന്നത് അവളുടെ അമ്മയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമെന്നോണം അദ്ദേഹത്തിന്റെ തന്നെ റിലേറ്റീവ്സിന്റെ നെയ്ബേഴ്സ് ആയിരുന്നു നരിയാനയും അവളുടെ അമ്മയും. അങ്ങനെ അവളുടെ ഫോട്ടോസൊക്കെയും വളരെയധികം വൈറലായി. ഇന്റർനാഷണൽ മീഡിയകളും അതുപോലെ തന്നെ ബ്രാൻഡുകളും ഒക്കെ അവരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. വമ്പൻ സ്പോൺസർഷിപ്പുകളും അതുപോലെ തന്നെ ബ്രാൻഡ് ഡീലുകളും ഒക്കെയാണ് അവൾക്ക് വന്നത്. എന്നാൽ ഈ പ്രായത്തിൽ അവൾ പഠിക്കേണ്ടതാണ് അത്യാവശ്യമെന്ന് അവളുടെ അമ്മ പറഞ്ഞു. മാത്രവുമല്ല അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്കൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നരിയാനയ്ക്ക് ഒരു ചെറിയ സഹോദരൻ കൂടിയുണ്ട്. എന്നിരുന്നാലും വലുതാകുമ്പോൾ ഒരു മോഡലാകണം എന്നുള്ളതാണ് നരിയാനയുടെ ആഗ്രഹം. ജാര ഇജ്ലാന. ഇപ്പോൾ 7 വയസ്സുള്ള ജാരയുടെ ഫോട്ടോ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്റർനെറ്റിൽ വൈറലായത്. നൈജീരിയൻ ഫോട്ടോഗ്രാഫറായിട്ടുള്ള മോഫെ ബമിയുവയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ആളുകൾക്ക് ജാറയുടെ ഫോട്ടോ കിട്ടുന്നത്. അവിടെ നിന്നത് വൈറലാവുകയായിരുന്നു. ലോകം മുഴുവൻ ആളുകൾ അത് ഏറ്റെടുത്തു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പെൺകുട്ടി എന്ന പേരിലാണ് പിന്നീട് അവൾ വൈറലായത്. ആഫ്രിക്കൻ ജനതയുടെ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു മോഫെ ബമിയുവ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി. അതിൽ അവിടുത്തെ ജനങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെയാണ് ജാരയുടെ ഫോട്ടോ ലോകമൊട്ടാകെ വൈറലായത്. ഫോട്ടോ വൈറലായതോടെ മോഫെ തന്നെ ജാരയുടെ അമ്മയോട് ജാരയ്ക്കും അവളുടെ സഹോദരിമാർക്കുമായി ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ ഒട്ടനവധി ബ്രാൻഡ് ഡീലുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ അവൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ നിറമല്ല അയാളുടെ സൗന്ദര്യം നിർണ്ണയിക്കുന്നതെന്ന് ജാര എന്ന പെൺകുട്ടിയിലൂടെ ലോകത്തിന് മനസ്സിലായി. മാഡൻ ഹംഫ്രീസ്. USAയിലെ ഒക്ലഹോമയിൽ ജീവിക്കുന്ന മാഡൻ ഹംഫ്രി എന്ന് പറയുന്ന കുട്ടി ജനിച്ചപ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കളും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ ഞെട്ടിപ്പോയി. കാരണം അവൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതിനൊരു പ്രധാന കാരണം ക്ലിഫ് പാലറ്റ് അഥവാ ക്ലിഫ് ലിപ്സ് എന്ന് പറയുന്ന അവസ്ഥ അവനുണ്ടായിരുന്നു. ചുണ്ടുകൾ ക്ലിപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ മുകളിലേക്ക് ഇരിക്കുന്ന ഒരു കണ്ടീഷനാണത്. എന്നാൽ അവരെ ഞെട്ടിച്ച പ്രധാന കാരണം അതല്ലായിരുന്നു. ഹെഡ്രോക്രോമി എന്ന് പറയുന്ന അവസ്ഥ കൂടി അവനുണ്ടായിരുന്നു. അതായത് 2 കൃഷ്ണമണികൾക്കും 2 നിറം വരുന്ന അവസ്ഥയാണത്. ലോക ജനസംഖ്യയിൽ തന്നെ 1% മാത്രം ഉണ്ടാവുന്ന വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു കണ്ടീഷനാണത്. 2 കണ്ണുകൾക്കും വളരെ മനോഹരമായ നിറങ്ങളായിരുന്നു. ഒരു കണ്ണിന് ബ്ലൂ കളറും അതുപോലെ തന്നെ മറ്റേതിന് ഹേസൽ കളറുമായിരുന്നു. അവന്റെ ക്ലിഫ് പാലറ്റ് സർജറി മൂലം ശരിയാക്കി. എന്നാൽ അവന്റെ കണ്ണുകളുടെ നിറം മാറ്റുവാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. മുതിർന്നവരും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇന്റർനെറ്റ് മുഴുവനും അവന്റെ കണ്ണുകൾ വളരെ മനോഹരമാണെന്ന് പറയുമ്പോഴും കുട്ടിക്കാലത്ത് അവന്റെ സ്കൂളിലെ കുട്ടികൾ ആരും തന്നെ അവന്റെ ഈ കണ്ണുകളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരൊക്കെയും അവനെ അത് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്കൂൾ ജീവിതത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു. അവനോട് കൂട്ടുകൂടുവാൻ ആരും തയ്യാറായിരുന്നില്ല. ഇത് മാഡന് വളരെ സങ്കടമുണ്ടാക്കി. അവൻ വീട്ടിൽ പലപ്പോഴും ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചിരിക്കുന്നതൊക്കെ പതിവായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദൈവനിശ്ചയം പോലെ അവന്റെ അമ്മ ഇൻസ്റ്റഗ്രാമിൽ ഒരു പൂച്ചയെ കാണുവാനിടയാവുന്നത്. ആ പൂച്ചയെ കണ്ട മാഡന്റെ അമ്മ ആദ്യമൊന്ന് ഞെട്ടി. കാരണം തന്റെ മകന്റേത് പോലെയുള്ള കണ്ണുകളായിരുന്നു ആ പൂച്ചയുടേത്. കൂടാതെ മാഡന്റെ പോലെ തന്നെയുള്ള ക്ലിഫ് പാലറ്റും ആ പൂച്ചയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏത് വിധത്തിലും ആ പൂച്ചയെ അഡോപ്റ്റ് ചെയ്യണമെന്ന് അവന്റെ അമ്മ തീരുമാനിക്കുന്നത്. USയിലെ മറ്റൊരു സ്റ്റേറ്റിലായിരുന്നിട്ട് കൂടിയും അവർ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി ആ പൂച്ചയെ സ്വന്തമാക്കി. ഇന്നിപ്പോൾ മാഡന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ പൂച്ച. അതിന്റെ പേരാകട്ടെ മൂണെന്നാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള പിക്ചേഴ്സൊക്കെയും ഇന്റർനെറ്റിൽ വളരെയധികം വൈറലാണ്. മേലാനി ഡിക്കേഴ്സൺ. മേലാനി എന്ന് പറയുന്ന കുട്ടിയുടെ പ്രത്യേകത തന്നെ അവളുടെ കണ്ണുകളാണ്. 2 കണ്ണുകളും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണമണികളാണ് അവളുടെ പ്രത്യേകത. അവളെ കണ്ടാൽ ഒരു ഡിസ്നി പ്രിൻസസിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടായി. അത്രയ്ക്ക് ലാളിത്യമുള്ള ഒരു കുഞ്ഞായിരുന്നു മേലാനി. എന്നാൽ അവളുടെ ഈ മനോഹരമായ കണ്ണുകൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ വളരെ വിഷമം നൽകുന്നതാണ്. സത്യത്തിൽ അതൊരു ജനറ്റിക്കൽ ഡിസോർഡറാണ്. ആക്സൻഫീൽഡ് റീഗർ സിൻഡ്രോം എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ഭാവിയിൽ ഒരുപക്ഷെ അവളുടെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.
കണ്ണിലെ ഐറിസ് എന്ന് പറയുന്ന ഭാഗം വളരെ ചെറുതാവുകയോ ഒരുപക്ഷെ ഇല്ലാത്തതുപോലെ തോന്നുകയോ ചെയ്യുന്നതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ അസുഖമുള്ളവർക്ക് വെളിച്ചം വളരെ ബുദ്ധിമുട്ടാണ്. സൂര്യപ്രകാശവും അതുപോലെ തന്നെ ശക്തമായ വെളിച്ചമൊന്നും അവർക്ക് കൊള്ളുവാൻ കഴിയില്ല. എന്നാൽ മെഹലാനിയെ പുറത്തിറക്കുമ്പോഴൊക്കെ തന്നെയും കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ കൊണ്ടുപോകുന്നത്. മുയിൻ ബാച്ചനോ, അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ കൺപീലികൾ അവന്റെ ചുണ്ടുവരെ നീണ്ടിരുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലായി അവനൊരു സ്പെഷ്യൽ കുട്ടിയാണെന്ന്. ഇന്നിപ്പോൾ അവന്റെ കൺപീലികളുടെ നീളം 4.3 സെന്റിമീറ്റർ ആണ്. റഷ്യയിലെ മോസ്കോയിൽ താമസിക്കുന്ന മുയിൻ എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ തജിക്കിസ്ഥാനിൽ നിന്ന് അവിടേക്ക് കുടിയേറിയവരാണ്. ഈ ഒരു അവസ്ഥ കണ്ട് തുടക്കത്തിൽ മാതാപിതാക്കൾക്ക് പേടിയുണ്ടായിരുന്നു, അവൻ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി. എന്നാൽ മുയിൻ പറയുന്നത് ഇതുമൂലം തനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഇല്ല എന്നാണ്. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്കൊക്കെയും ഒരു കൗതുക കാഴ്ചയാണ് മുയിൻ. അവന്റെ അടുത്ത് വന്ന് കൺപീലികളിൽ തൊട്ടു നോക്കുവാനൊക്കെ ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ തന്റെ സ്വപ്നമായ ഫുട്ബോളിന്റെ പിന്നാലെയാണ് മുയിൻ. ഇന്നിപ്പോൾ അവൻ മോസ്കോയിലെ ഫുട്ബോൾ ക്ലബ്ബിൽ പരിശീലനം നേടുകയും ചെയ്യുന്നു. ജീലാനോ സ്ട്രോ, തന്റെ 2 വയസ്സ് മുതൽ ഒരു കുട്ടി ബോഡി ബിൽഡിംഗ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. എന്നാൽ ഗുയിലാനോയുടെ കാര്യത്തിൽ ഇതൊരു സത്യമാണ്. അവന്റെ 2 വയസ്സ് മുതൽ തന്നെ അവൻ വളരെയധികം ഫിസിക്കലി ആക്റ്റീവായിരുന്നു. ജിംനാസ്റ്റിക്സും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങും ഒക്കെ അവന്റെ ഒരു പാഷനായിരുന്നു. ഒരുപക്ഷെ ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കൊന്നുമില്ലാത്ത ശാരീരിക ക്ഷമതയും ശക്തിയും അവനുണ്ടായിരുന്നു. ഇന്റർനെറ്റിൽ വൈറലായ അവന്റെ ബോഡി ബിൽഡിങ്ങിന്റെ ഫോട്ടോസൊക്കെ കണ്ട് മുതിർന്നവർ പോലും അസൂയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. സ്വന്തം പേരിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് ഗുയിലാനോ. ലിഡിയൻ നാദസ്വരം, ഇന്ത്യൻ വംശജനായ ലിഡിയൻ നാദസ്വരം ലോകത്തിൽ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടി മ്യൂസീഷ്യനാണ്. 2019 അമേരിക്കയിലെ CBS ചാനലിന്റെ ടാലന്റ് ഷോ ആയിട്ടുള്ള വേൾഡ്സ് ബെസ്റ്റില് വിന്നർ ആയിരുന്നു ലിഡിയൻ നാദസ്വരം. $1 million ആയിരുന്നു അതിലൂടെ അവന് കിട്ടിയ സമ്മാനത്തുക. പിയാനോയിലെ ഒരു മജീഷ്യൻ തന്നെയാണ് ലിഡിയൻ നാദസ്വരം. ഒരേ സമയത്ത് 2 പിയാനോകൾ അവന് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ കണ്ണു മൂടിക്കെട്ടി പിയാനോ വായിക്കാൻ പറഞ്ഞാലും ലിഡിയൻ അതൊരു പ്രശ്നമേ അല്ല. മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള തന്റെ പിതാവിൽ നിന്നാണ് ഈ കഴിവുകളൊക്കെ ലിഡിയന് കിട്ടിയത്. അവന് കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തോട് വളരെയധികം താല്പര്യമായിരുന്നു. കൂടാതെ പിതാവിന്റെ കൂടെ എപ്പോഴും അവൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പിറകിൽ ചിലവഴിച്ചിരുന്നു. 8 വയസ്സിൽ തന്റെ സഹോദരി വായിക്കുന്നത് കണ്ടാണ് പിയാനോയിലേക്ക് അവനൊരു താല്പര്യം ഉണ്ടായത്. തുടക്കത്തിൽ ആരും പഠിപ്പിക്കാതെ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും ഒക്കെ നോക്കി അവൻ സ്വയമാണ് പിയാനോ പഠിച്ചെടുത്തത്. അവന്റെ കഴിവ് കണ്ട അച്ഛനും അതുപോലെ തന്നെ സഹോദരിയും ഒക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ അറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്തു. മുതിർന്നവർ പോലും പഠിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന ലണ്ടനിലെ ട്രിനിറ്റി സ്കൂളിൽ നിന്ന് പിയാനോ ടെസ്റ്റും ലിഡിയൻ പാസ്സായിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കും സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന മൂവിയുടെ മ്യൂസിക്കൽ ഡയറക്ടറും ലിഡിയൻ നാദസ്വരമാണ്. ഷാർലറ്റ് ഗാർസൈഡ്, ജനന സമയത്ത് വെറും 500 ഗ്രാം മാത്രം ഭാരമുള്ള കുട്ടിയായിരുന്നു ഷാർലറ്റ്. കൂടാതെ അവളുടെ നീളം വെറും 25 സെന്റിമീറ്റർ ആയിരുന്നു. ജനന സമയത്ത് ഡോക്ടർമാർക്ക് പോലും അറിയില്ലായിരുന്നു ഈ ഒരു അസുഖം എന്താണെന്നുള്ളത്. ഒരു പ്രത്യേകതരം ഡോർഫിസമാണ് ഈ അസുഖം, അതായത് വളർച്ച മുരടിക്കുന്ന അവസ്ഥ. മാത്രമല്ല തുടക്കത്തിൽ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അവൾ അധികകാലം ജീവിക്കില്ല എന്നായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ 8 വർഷമായിട്ടും ഷാർലറ്റ് സുഖമായിരിക്കുന്നു. ഇത്ര പ്രായമായിട്ടും കുഞ്ഞുങ്ങൾക്കിടുന്ന ഡ്രസ്സൊക്കെയും അവൾക്ക് പാകമാകും. അവളുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയോടെയാണ് അവളെ വളർത്തുന്നത്. കാരണം പ്രായം ഇത്രയാണെങ്കിലും ബുദ്ധി വളർച്ചയിൽ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് അവളുടേത്. ലളിത് പത്തിദാർ, ഹൈപ്പർ ട്രൈക്കോസിസ് അഥവാ വെയർ വോൾഫ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു അസുഖമാണ് ലളിത് എന്ന കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. അതായത് ശരീരത്തിൽ സാധാരണ മനുഷ്യർക്ക് രോമവളർച്ച ഉണ്ടാവാത്ത ഭാഗത്തൊക്കെയും ഈ അസുഖമുള്ളവർക്ക് രോമവളർച്ച ഉണ്ടായേക്കാം. മുഖം പോലും മറച്ചുകൊണ്ട് രോമവളർച്ച ഉണ്ടാകുന്ന വളരെ ഭയപ്പെടുത്തുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു അസുഖം. എന്നാൽ സങ്കടകരമായ കാര്യം ഈ ഒരു അസുഖത്തിന് ചികിത്സയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലളിത് ഇപ്പോൾ ഇതുമായി ഇണങ്ങി ജീവിക്കുന്നു. ഒരുപാട് കുട്ടികളൊക്കെയും അവനെ പല രീതിയിൽ കളിയാക്കുമെങ്കിലും അവനെ സ്വീകരിക്കുന്നവരോടൊപ്പം അവൻ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. വളർന്നു വലുതായി ഒരു പോലീസ് ഓഫീസർ ആവണമെന്നും മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും അവൻ പറയുകയുണ്ടായി. മില്ലിയാന എന്ന കൊച്ചുകുട്ടിയുടെ പ്രത്യേകത എന്തെന്നാൽ അവളുടെ മുടിയാണ്. അതായത് ജന്മന മറ്റാർക്കും ഉണ്ടാവാത്ത ഡബിൾ കളറാണ് അവളുടെ മുടിക്കുള്ളത്. മുൻപിൽ വെള്ള നിറവും അതുപോലെ തന്നെ പിറകിൽ കറുപ്പ് നിറവുമാണ്. പക്ഷേ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിയാനയുടെ കുടുംബത്തിൽ ഇതൊരു ജനറ്റിക്കലായിട്ടുള്ള ഡിസോർഡറാണ്. അവളുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ തന്നെ ജനിച്ചപ്പോൾ മുതൽ ഇത്തരത്തിലായിരുന്നു മുടിയുണ്ടായത്. പൊതുവെ മനുഷ്യരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനറ്റിക്കൽ ഡിസോർഡറിനെ അറിയപ്പെടുന്നത് ആക്ട്രോമോട്രിഷ്യ എന്നാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ലോകത്തിലെ വളരെ വിചിത്രവും അതുപോലെ തന്നെ വ്യത്യസ്തവുമായിട്ടുള്ള കുട്ടികൾ. നിങ്ങൾക്ക് എത്തരം വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് ദയവായി കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.